أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, SSF പ്രവർത്തകരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു കൊച്ചു കഥ പറയാൻ പോകുന്നു. നാദൻ തുണക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ. ഒരിക്കൽ മൂന്ന് സഹാബിമാർ കാടിന്റെ നടുവിലൂടെ പോകുകയായിരുന്നു. പെട്ടെന്ന് അതാ അവിടെ ഒരു കാറ്റും മഴയും പ്രത്യക്ഷപ്പെടുന്നു. മൂന്ന് പേരും അമ്പരന്നു. എന്ത് ചെയ്യണം എന്ന് അറിയാതെ അവർ ഭയന്നു നിന്നു. അപ്പോൾ അതാ അറ്റത്തായി അവർ ഒരു ഗുഹ കാണുന്നു. അങ്ങനെ മൂന്ന് സഹാബിമാരും ആ ഗുഹയുടെ അകത്ത് കയറി അല്പനേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് അതാ അല്ലാഹു തആലയുടെ നിശ്ചയപ്രകാരം ഒരു കാറ്റടിച്ചു. ആ ഗുഹയുടെ മുകളിൽ ഉണ്ടായ ഒരു പാറക്കല്ല് അടിയിൽ വീണു ഗുഹാമുഖം അടയുന്നു. മൂന്ന് പേരും അമ്പരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ അങ്ങനെ നിൽക്കുമ്പോൾ അതിലത്തെ ഒരു സഹാബി പറഞ്ഞു, ആരും ഭയക്കണ്ട, നമ്മളെ നമ്മുടെ അല്ലാഹു രക്ഷിക്കും. നമുക്ക് നാം ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം മുന്നെടുത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അവൻ നമ്മളെ രക്ഷിക്കും. അങ്ങനെ ഒന്നാമത്തെ സഹാബി പറഞ്ഞു, റബ്ബേ, ഞാനൊരു ആട്ടിടയനാണ്. എല്ലാ ദിവസവും ഞാൻ ആടുകളെ മേയ്ക്കാൻ വേണ്ടി കാട്ടിലോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ ആടുകളുടെ പാലെടുത്തുകൊണ്ട് ഞാൻ വരും. എന്നിട്ട് ആദ്യം ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കും, എന്നിട്ട് എന്റെ മക്കൾക്കും. പക്ഷേ ഒരിക്കൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ വഴുകിയിരുന്നു. എന്റെ മാതാപിതാക്കൾ കിടന്നിരുന്നു. അന്ന് സന്ധ്യയായിരുന്നു. എന്നാൽ ആദ്യം എന്റെ മക്കൾക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിന് എന്റെ മനസ്സ് സമ്മതിച്ചില്ല. കാരണം വർഷങ്ങളായി ഞാൻ ആദ്യം എന്റെ മാതാപിതാക്കൾക്കാണ് പാൽ കൊടുക്കാറ്. എന്നാൽ എന്റെ മാതാപിതാക്കളെ വിളിച്ച് അവർക്ക് തന്നെ ആദ്യം പാൽ കൊടുക്കാമെന്ന് വിചാരിച്ചാലും എന്റെ മനസ്സ് സമ്മതിച്ചില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവർ വൃദ്ധരല്ലേ, അവർ വയ്യാതെ കിടക്കുന്നവരല്ലേ, അവർക്കതൊരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെയും വിളിച്ചില്ല. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഞാൻ എന്റെ മാതാപിതാക്കളുടെ തല കുംഭാഗത്ത് നിന്നു. എന്നിട്ട് രാവിലെ ആയപ്പോൾ ആദ്യം ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് കൊടുത്തു, പിന്നെ എന്റെ മക്കൾക്കും. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം നമ്മുടെ അള്ളാഹുവിനോട് എന്ത് നല്ല കാര്യം ദ്വാരന്നാൽ അവൻ കേൾക്കും, അവൻ നമ്മളുടെ രക്ഷിതാവാണ്. പിന്നെ രണ്ടാമത് നാം നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കളെ നാം നന്നായി ശുശ്രൂഷിക്കണം. അതെല്ലാം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ സഹാബി, ആ സഹാബി ചെയ്ത ഏറ്റവും നല്ല കാര്യം മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോൾ പകുതി നീങ്ങി. പിന്നെ മൂന്നാമത്തെ സഹാബി കൂടിയും ആ സഹാബി ചെയ്ത ഏറ്റവും നല്ല കാര്യം മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോൾ മുഴുവനും നീങ്ങി. അങ്ങനെ ആ സഹാബി സന്തോഷത്തോടെ പുറത്തോട്ട് പോയി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മാതാപിതാക്കളെ നാം എങ്ങനെ നോക്കണമെന്ന്. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ വേറൊരു കഥ കൂടി ഓർമ്മപ്പെടുത്താൻ ആലോചിക്കുന്നു. അങ്ങ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ, നിന്റെ ഭരണകാലത്ത് ഒരു സഹാബി വരും. ആ സഹാബി യമനിൽ നിന്ന് കർണേൻ എന്ന സ്ഥലത്ത് നിന്നായിരിക്കും. ആ മനുഷ്യന്റെ പേരാണ് ഉവൈസുൽ കർണി. ആ മനുഷ്യൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. നീ ആദ്യം കണ്ടുമുട്ടുമ്പോൾ ആദ്യം നീ എന്റെ സലാം പറയണം, പിന്നെ നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തുള്ള എല്ലാ മുഅ്മിനു വേണ്ടിയും ദുആ ചെയ്യാൻ പറയണം. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ആ മനുഷ്യൻ ഒരു സ്വഹാബിയാണെന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങ് ആ മനുഷ്യനെ ഒരു വട്ടം പോലും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യൻ ഒരു സ്വഹാബിയാവുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യന് ഒരു അതിയായ ആഗ്രഹമുണ്ട്. അതെന്ത് വെച്ചാൽ എന്നെ കണ്ട് എന്നിൽ നിന്ന് മത നിയമങ്ങൾ പഠിക്കണം. പക്ഷേ അടി നടക്കില്ല. കാരണം എന്താ എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ആ സഹാബിക്കൊരു മാതാവുണ്ട്. ആ മാതാവ് വൃദ്ധയാണ്. ആ മാതാവ് ഒട്ടും വയ്യ. അത് കാരണം ആ മാതാവിനെ സംരക്ഷിച്ചും കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സഹാബി, ആ മനുഷ്യനൊരു സഹാബി തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ രണ്ട് കാര്യമുണ്ട്. നബി ആ മനുഷ്യൻ എങ്ങനെയാണ് സഹാബിയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുപാട് പ്രണയം വെച്ചു പുലർ
ഉയർത്തി. അത് മാത്രമല്ല, സ്വന്തം മാതാവിനെ നോക്കി. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ മാതാവിന്റെ കാലടിപ്പാതിലാണ് സ്വർഗം. അത് മാത്രമല്ല, നമ്മുടെ പെറ്റുമ്മയോടൊപ്പം ഒരു വളർത്തുമ്മയും എത്തില്ല. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കഥ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. വേദി.